ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്വീറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അതായത് ഞാൻ എടുത്തിരിക്കുന്നത് അവലാണ്. നല്ല കുറച്ച് മട്ട റെഡ് റൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് അവൽ എടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള അവലെടുക്കാം. അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ ഈ അവൽ വെച്ച് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ, ഒരു സ്വീറ്റാണ്. 4 മണിക്കൊക്കെ പിള്ളേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ, വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അവലുണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവൽ വെച്ച് ഒരു ലഡു, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇതായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതെടുത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാൻ, ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചൂടാക്കാൻ ഒരുപാട് കരിഞ്ഞൊന്നും പോരുത്, ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടണം, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു തണുത്തൊരു പരുവത്തിൽ ഇരിക്കുവാണ്, നല്ലോണം പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇത് മിക്സിയിലും ഇട്ട് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടി നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. എണ്ണയോ നെയ്യോ അങ്ങനെ ഒന്നും വേണ്ട, വെറുതെ ഒന്ന് ജസ്റ്റ് പാനിലിട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കണ്ട, കരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി ഇളക്കി നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പം നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും, അതിനാണ് ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. നല്ലോണം നമുക്ക് ചൂടാക്കാം. നമ്മുടെ അവല് നല്ല രീതിയിലൊന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ ഒരു ചുരുങ്ങിയ പരുവത്തിൽ കിട്ടും. ഒന്ന് ചുരുങ്ങിയിട്ടുണ്ട് അത്. അപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശേ ഇട്ട് മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ കല്ലിലിട്ടാണെങ്കിലും പൊടിക്കാം. അപ്പം മിക്സിയിലിട്ട് നമുക്കിതൊന്ന് കുറേശ്ശെ ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ അവലാണ് പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ ഇല്ലാണ്ടോ. ഈ ബൗളിൽ തന്നെയാണ് നേരത്തെ ആദ്യം ഞാൻ അവല് കാണിച്ചത്. ഇത്രത്തോളം ഉണ്ടായിരുന്ന നിറയുണ്ടായിരുന്നു. അപ്പം പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തീരെ ഇല്ല കണ്ടോ, തീരെ ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഇന്ന് നമുക്ക് വേറെ കുറച്ച് ഐറ്റംസും കൂടി ചേർക്കണം. അപ്പോൾ ഇത് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ കുറച്ച് കാഷ്നട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നെയ്യോ എണ്ണയൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. കാരണം ഒന്ന് പൊടിച്ചു കിട്ടാനായിട്ട്, തണുത്തിരിക്കുന്നത് ആയിരിക്കുമല്ലോ സാധാരണ, തണുപ്പോടെ നമ്മൾ പൊടിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തിട്ട് നമുക്കിത് നല്ലോണം നമ്മുടെ ആ ഒരു മിക്സിയിൽ ഇട്ട് തന്നെ നല്ലോണം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അവല് ആദ്യം പൊടിച്ചു, ആ മിക്സിയിലേക്ക് തന്നെ ഇട്ട് നമ്മുടെ കാഷ്നട്ടും പൊടിച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. കാഷ്നട്ടിന് വേറെ നമുക്ക് വേറെ നട്സ് ആണെങ്കിലും എടുക്കാം, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത് നട്സായിട്ട്. കപ്പലേൻ്റെ ആണെങ്കിലും ഒക്കെ ചേർക്കാം കേട്ടോ. അങ്ങനെ കാഷ്നട്ടിൻ്റെ ആ ഒരു പൊടിയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യാം. ഒരു നുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കാം. ഒരുപാട് കൂടി പോലെ ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് നമുക്കതൊന്ന് ചേർത്തൊന്ന് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അവളിൻ്റെ ചൂടും കാഷ്നട്ടിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ആ സെയിം ജാറിൽ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയുണ്ട്. തേങ്ങ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ചൊവയോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫ്രഷ് പച്ച തേങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉണക്ക് തേങ്ങ അല്ലാതെ പച്ച തേങ്ങ എടുക്കാനായിട്ട്, അപ്പോൾ അത് നല്ല പ്രത്യേകം മധുരം കാണും. അതിലേക്ക് ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗറോ ഷുഗറോ അങ്ങനെ ഇഷ്ടമുള്ളത് ചേർക്കാം. ശർക്കര ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടി, ഏലക്ക അല്ലാതെ നമുക്ക് ഇടാം, പൊടി ഉള്ളതുകൊണ്ട് അതിട്ട് അതും കൂടെ ചേർത്തൊന്ന് നല്ല രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഇട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ശർക്കരയും തേങ്ങയും കൂടെ അരച്ചതിൻ്റെ ആ ഒരു വെള്ളമയം ഉണ്ടല്ലോ, അതിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാതെ വെള്ളമോ പാലോ നെയ്യോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആ ശർക്കരയുടെയും തേങ്ങയുടെയും ആ ഒരു വെള്ളമയമാണ് ഇതിന് നമ്മൾ നനയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഫുള്ളായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഓരോ ബോൾസായിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് എടുക്കാം. നെയ്യ് വേണമെങ്കിൽ കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് തടകാം, എണ്ണയോ നെയ്യോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തടകാം. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട്
ബോൾസ് ആക്കി എടുത്ത നമ്മൾ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നമുക്ക് പിന്നെ കാണാം.